ഹലോ ചിൽഡ്രൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഡയറ്റീഷ്യൻ രശ്മി മണികണ്ഠൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചൈൽഡ് ഒബിസിറ്റിയെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മുടെ മാറി വരുന്ന ജീവിതശൈലി അനുസരിച്ച് ഉണ്ടാകുന്ന ഒരു രോഗം അല്ലെങ്കിൽ ഒരു രോഗലക്ഷണമാണ് ചൈൽഡ് ഒബിസിറ്റി. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളിൽ 5 മുതൽ 17 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിലാണ് പ്രധാനമായിട്ടും ചൈൽഡ് ഒബിസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഈ രോഗം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പാരമ്പര്യമായിട്ട് അവരുടെ അമ്മയ്ക്കോ അച്ഛനോ തടിയുള്ളവരായിട്ടുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് സാധാരണ തടി ഉള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട്, അമിതവണ്ണം ഉള്ളതായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാറുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആഹാര രീതിയാണ്. നമ്മൾ പുറത്തു നിന്ന് വാങ്ങുന്ന ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് പോലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അമിതവണ്ണമുള്ളവരായിട്ട് കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ള അമിതവണ്ണം കാരണം അവർ ധാരാളം രോഗങ്ങളെ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അമിതവണ്ണമുള്ള നമ്മുടെ കുഞ്ഞുങ്ങളിൽ സാധാരണയായി ഡിപ്രഷൻ, ഹൈ കൊളസ്ട്രോൾ, കാർഡിയോവാസ്കുലർ ഡിസീസ്, ഫാറ്റി ലിവർ മുതലായിട്ടുള്ള രോഗങ്ങൾ കാണാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളിലെ അമിതവണ്ണത്തെ നിയന്ത്രിക്കുക അവരുടെ ഭക്ഷണക്രമത്തിലൂടെ ഒരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വർദ്ധിപ്പിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയകളിൽ അവരെ കൂടുതൽ സമയം ചെലവഴിക്കാൻ അനുവദിക്കാതെ അവരിലെ കായിക അധ്വാനം വർദ്ധിപ്പിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ കളിക്കാൻ അനുവദിക്കുക. ഓടാനും ചാടാനും അതോടൊപ്പം സൈക്കിൾ ചവിട്ടാനും എല്ലാം അവരെ അനുവദിക്കുകയാണെങ്കിൽ, അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിലെ ഇങ്ങനെയുള്ള ഈ അമിതവണ്ണം എന്ന അവസ്ഥ മാറിക്കിട്ടാനായിട്ട് സഹായിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രൂട്ട്സുകൾ അവർക്ക് നമുക്ക് കൊടുക്കാതിരിക്കാം. അതായത് പ്രധാനമായിട്ടും നേന്ത്രപ്പഴം, മാമ്പഴം, സീതപ്പഴം, സപ്പോർട്ടില്ല മുതലായിട്ടുള്ളവ നമുക്ക് അവർക്ക് കൊടുക്കാതിരിക്കാം. അതിനോടൊപ്പം തന്നെ ജങ്ക് ഫുഡുകൾ അവർക്ക് വാങ്ങി നൽകാതിരിക്കുക. ജങ്ക് ഫുഡുകളിൽ നിന്നും അവർ, നമുക്ക് പോലും അറിയില്ല എന്തെന്ത് തരത്തിലുള്ള ഓയിലുകൾ യൂസ് ചെയ്തിട്ടാണ് ആഹാര പദാർത്ഥം അവർ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് പോലും അറിയില്ല. അപ്പോൾ അത്രയും ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഓയിൽ അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ വാങ്ങി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവരുടെ ആരോഗ്യം നശിപ്പിക്കാതിരിക്കുക. കുഞ്ഞുങ്ങളിലെ ഫാസ്റ്റ് ഫുഡ് നിയന്ത്രിക്കുമ്പോൾ വീട്ടിലുള്ള മറ്റ് അംഗങ്ങളും ഫാസ്റ്റ് ഫുഡ് ഉപയോഗിക്കാതെ ഇരിക്കേണ്ടതാണ്. കാരണം എന്നാൽ മാത്രമേ കുട്ടികൾ പൂർണ്ണമായും ഫാസ്റ്റ് ഫുഡ് ഉപേക്ഷിക്കുകയുള്ളൂ. വീട്ടിലുള്ളവർ എന്ത് ആഹാരമാണോ കഴിക്കുന്നത് അതേ ആഹാരം തന്നെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ ശ്രമിക്കുക. മാക്സിമം പുറത്തു നിന്നുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ഒരുവിധം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉള്ള അമിതവണ്ണത്തെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഇതുകൊണ്ട് ഒന്നും നമ്മുടെ കുഞ്ഞുങ്ങളിലെ അമിതവണ്ണം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും ഒരു പീഡിയാട്രീഷനെ കാണിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കൺസൾട്ട് ഡയറ്റീഷ്യൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കാവുന്നതാണ്. ഒരു കൺസൾട്ട് ഡയറ്റീഷ്യന് മാത്രമേ കുട്ടികളിലെ ആരോഗ്യനില അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ഒരു ഫുഡ് ഡയറ്റ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ യൂട്യൂബ് പോലെയുള്ള ചാനലുകളിൽ നോക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വന്തമായിട്ട് ഒരു ഡയറ്റ് പ്ലാൻ നിർമ്മിക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിപത്തായിട്ട് മാത്രമേ അവസാനിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം മാതാപിതാക്കൾ ചെയ്യാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിലെ അമിതവണ്ണത്തെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. വീടിൻ്റെ 4 ചുമരുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒതുക്കിയിടാതെ പുറത്തേക്ക് പ്രകൃതിയും മണ്ണുമായിട്ട് ഇഴുകി ചേർന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കട്ടെ. നാളെയിലേക്കുള്ള നല്ല ആരോഗ്യമുള്ള പൗരന്മാരായിട്ട് അവർ വളർന്നു വരട്ടെ. ഈ ഒരു വിഷയത്തെക്കുറിച്ച്, ചൈൽഡ് ഒബിസിറ്റിയെ പറ്റി എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. തീർച്ചയായിട്ടും മറുപടി ലഭിക്കുന്നതാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.